അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു വലിയൊരു വ്ളോഗാണ് കേട്ടോ, എന്ന് വെച്ചാൽ 15 മിനിറ്റ് ഒക്കെ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് രാവിലെ തന്നെ ഞങ്ങൾ എന്താ ഞാനും മിക്കും ഇച്ചനും എൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ. നമ്മൾ സൂററ്റ് പോയിട്ട് വന്നിട്ട് ഇവിടെയായിരുന്നു നിന്നായിരുന്നേ. അപ്പോൾ മിക്കുവിന് മുടിയൊക്കെ വെട്ടിച്ച് അവൻ ഇവിടെയായിരുന്നു, മിക്കു ഇവിടെയായിരുന്നു. അപ്പം അതുകൊണ്ട് ഞങ്ങൾ വെളുപ്പിനാണ് വന്നത്, 2 മണിയൊക്കെ ആയപ്പോൾ വന്നതുകൊണ്ട് നമ്മൾ ഇവിടെയായിരുന്നു നിന്നായിരുന്നേ. അപ്പോൾ മിക്കുവിന് നമ്മൾ അന്നേരം രാത്രി ആയിട്ട് കൊണ്ടുപോയില്ല കേട്ടോ. പിന്നെ നമ്മളിവിടെ നിന്നിട്ട് എന്നാ മിക്കുവിൻ്റെ മുടിയൊക്കെ ബേസിൽ ആദ്യം മുടി മുഴുവൻ മമ്മിയാണ് എൻ്റെ വെട്ടി കൊടുത്തത്. അങ്ങനെ മിക്കു എന്നാതെ ഇതിനകത്ത് നിന്നു കേട്ടോ, ഇങ്ങനെ നിന്ന് കൊടുത്തു. സാധാരണ ഇങ്ങനെ നിന്ന് കൊടുക്കാറില്ല, കരച്ചിലും ബഹളവും ചീറ്റിലും നോലോളിയൊക്കെ ആയിരിക്കും നമ്മൾ പുറത്ത് പോയി വെട്ടിക്കുമ്പോൾ. അപ്പോൾ ഡ്രിമ്മറും കൊണ്ട് ബേസിൽ എന്തൊക്കെയോ ഒരു ഷേപ്പൊക്കെ വരുത്തി അവിടെ ഇവിടെയൊക്കെ ഒരു കുനിപ്പും ഇതുമൊക്കെ കോമയൊക്കെ ഇട്ട് വെച്ച് നല്ല ഇതാക്കി വെച്ചു കേട്ടോ. പിന്നെ ഞാനും ഉച്ചാനും മിക്കു ഇവിടെ ഉള്ളതുകൊണ്ട് പപ്പ മമ്മിയും ഇവിടെ കോഴീനെ കറി വെച്ചു നാടൻ. മമ്മിക്കിപ്പം മെയിൻ പരിപാടി കോഴീനെ വളർത്തുക എന്നുള്ളതാണ്, അതുകൊണ്ട് ഇവിടുത്തെ ഒരു പൂവൻ കോഴീനെ എടുത്ത് കറി വെച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ നാടൻ കോഴി അങ്ങനെ കഴിക്കില്ലാത്തയാ, പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് എനിക്ക് പിറ്റേ ദിവസം രാവിലെ ഒരു വർക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ വർക്കിന് പോവുകയാണ്. അപ്പോൾ വർക്ക് എൻ്റെ ഫ്രണ്ട് തന്നെയാണ് കേട്ടോ, എനിക്ക് അവൾ എൻ്റെ കൂടെ പഠിച്ചതാണ്. ഞങ്ങളൊരു 9th വരെ ഒരുമിച്ച് പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി അവൾ എന്നെ കോൺടാക്ട് ചെയ്തപ്പോൾ. ആതിര എന്നാണ് പേര്. ഒത്തിരി ഞാൻ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ടോ, എപ്പോഴാണെന്നറിയോ, തിരുവാതിര പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലുമൊക്കെ പരിപാടിയൊക്കെ വരുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഡാൻസും ഇതൊക്കെ ഓർഗനൈസ് ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയായിട്ട് ഇഷ്ടംപോലെ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ട് കേട്ടോ. എനിക്കൊരു അനിയനാണ് ഉള്ളത്. അപ്പോൾ ഇത് ഞാൻ അവളുടെ മുടി നനഞ്ഞിരിക്കുകയായിരുന്നു, അമ്പലത്തിലൊക്കെ പോകാനുള്ളതുകൊണ്ട് കുളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഡ്രൈ ഷാമ്പു ഒക്കെ ഇട്ടിട്ട് ഒരു ഇതാക്കി റഫ്നെസ് ഒക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ ഡ്രൈ ഷാമ്പു ഉടനെ എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണമയോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് ഡ്രൈ ഷാമ്പു ഇടുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒന്ന് ക്രിമ്പ് ചെയ്തു, ഫുള്ള് മുടിയൊക്കെ ഒന്ന് നന്നായിട്ട് ക്രിമ്പ് ചെയ്തിട്ട്. അവൾ ശരിക്കും ഒരു ബാർബി ഡോളിനെ കൂട്ട് കണ്ടിരിക്കുന്നത്, നല്ല രസമാണ് അവളെ കാണാൻ. അപ്പോൾ ഞാൻ ആദ്യം ഫസ്റ്റ് ക്രിമ്പ് ചെയ്തു, ഒരുപാട് ക്രിമ്പ് ചെയ്ത് മുടി ഡാമേജ് ആക്കുന്നില്ല, ആവശ്യമുള്ള ഭാഗം മാത്രം. അതായത് ഫ്രണ്ടിൽ നമ്മളൊരു സൈഡ് വകച്ചിൽ, ആദ്യം നമ്മൾ ബാക്കിലോട്ട് എടുക്കാമെന്ന്, അവൾക്ക് സൈഡ് എടുക്കണമെന്നായിരുന്നു. അപ്പോൾ സൈഡാണ് വകച്ചിലെടുത്തത്. പിന്നെ നമ്മൾ പൂവായിട്ട് വെക്കുന്നത് നമ്മുടെ ജിപ്സം ഫ്ലവറാണ് കേട്ടോ. അത് ഞാൻ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ജിപ്സം ഫ്ലവറാണ് ഒട്ടുമിക്ക ഇപ്പോൾ എല്ലാവരും വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇവൾ കുഞ്ഞു മുഖമായതുകൊണ്ട് നമുക്ക് ബാക്കിലൊരു പോണിക്കം അഴിച്ചിടുന്ന രീതിയിലുള്ളൊരു ഇതില്ലേ, കേളി ആയിട്ട്, ഫുള്ളി കേളി ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ബാക്കിലോട്ട് ഫുള്ളായിട്ട് എടുത്തപ്പോൾ എന്തോ പോലെ ഉണ്ടായിരുന്നു. എന്തോ പോലെ മീൻസ് നെറ്റി ഉള്ളതുകൊണ്ട് അവൾക്ക് കൂടുതലും സൈഡ്, അവൾ കൂടുതലും സൈഡ് എടുക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് തന്നെയാണ് കേട്ടോ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്തു സൈഡ് എടുത്തിട്ട് നമ്മൾ ക്രിമ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ക്രൗൺ പോർഷൻ മാത്രമാണ് നമ്മൾ ക്രിമ്പ് ചെയ്യണോളൂ. കാരണം നമ്മളിപ്പോൾ ഒരു കസ്റ്റമറിനെ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പം ഇവളെൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, അങ്ങനെയല്ല, നമ്മളിപ്പോൾ ഒരാൾ ബ്രൈഡ് ഒരു ക്ലയൻറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ അവരുടെ കംഫർട്ടബിൾ അനുസരിച്ച് അവരുടെ ഇതനുസരിച്ചാണ് കേട്ടോ നമ്മൾ ഹെയർ ചെയ്ത് കൊടുക്കുന്നതും മേക്കപ്പ് ഇടുന്നതും എല്ലാം അവരുടെ ആ ഒരു ഇതനുസരിച്ച് തന്നെയായിരിക്കും കേട്ടോ. അതാണ് കൂടുതലും അവർക്ക് കംഫർട്ടബിൾ, അയ്യോ അത് അവിടെ എങ്ങനെ ഇരിക്കുന്നുണ്ടോ, എനിക്കിത് ചേരുന്നുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ഭയങ്കര കൺഫ്യൂഷനായിരിക്കും നമുക്ക്. എന്താ പറയുക, അല്ലെങ്കിൽ നമ്മളിപ്പോൾ അവരുടെ കംഫർട്ടബിൾ അല്ലെങ്കിൽ അവർക്കൊരു കൺഫ്യൂഷനായിരിക്കും, ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഭയങ്കര ടെൻഷനായിരിക്കും മുഖത്തൊക്കെ. അപ്പോൾ കൂടുതൽ അവരുടെ കംഫർട്ടബിൾ അനുസരിച്ച് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കോൺഫിഡൻസ് ആയിട്ട്. പിന്നെ അതിന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് സ്കിൻ ടോൺ മേക്കപ്പ് മതി, ഒരുപാട് മേക്കപ്പ് ഇട്ട പോലെ ഒക്കെ ഒന്നും ഉടനെ ഇഷ്ടമല്ല, ഭയങ്കര സിമ്പിളായിട്ട് അവളെല്ലാം സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മേക്കപ്പും ഭയങ്കരമായിട്ട് സിമ്പിൾ മതി, എനിക്ക് ഒരുപാടുള്ള പോലെ ഒന്നും തോന്നരുത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ. വളയും ഓർണമെൻറ്റ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചെറുതായിട്ട് ഭയങ്കര സിമ്പിളായിട്ടൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കസിൻ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് വരെ ഭയങ്കര സിമ്പിളായിരുന്നു, നമ്മൾ നിർബന്ധിച്ചിട്ടാണ് ഇത്രയെങ്കിലും ഇതായിട്ടുള്ളത് എടുത്തതെന്ന്. പക്ഷേ ആൾ നല്ല, അതായത് ഡ്രസ്സൊക്കെ നല്ല ഇതായിരുന്നു കേട്ടോ, ഹെവി ആയിട്ടുള്ളൊരു ബ്ലൗസും അതുപോലെ തന്നെ സ്കേർട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ലെഹങ്ക മോഡൽ, ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് വരുന്ന ആ ഒരു മോഡൽ തന്നെയായിരുന്നു ആൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് 9 മണി 9:30 ഒക്കെ ആകുമ്പോഴേക്കും ഫോട്ടോഗ്രാഫറൊക്കെ വരുമായിരുന്നു. അപ്പോൾ നമ്മളിവിടെ അത് സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ഒരു 7 മണിയായി എന്ന് തോന്നുന്നു കേട്ടോ. കാരണം ഞാൻ 6:30 വരും എന്നായിരുന്നു പറഞ്ഞായിരുന്നേ, പിന്നെ 9:30 മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെ പതിയെ ഒന്ന് ഇതാക്കി. കാരണം ഒരുപാട് നേരത്തെ ഒരുക്കി ഇരുത്തിയാലും അവൾക്ക് തന്നെ അതൊരു ബുദ്ധിമുട്ടായല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ നമ്മൾ കറക്റ്റ് ടൈമിനായിരുന്നു കേട്ടോ കഴിഞ്ഞായിരുന്നേ, 9:30 തന്നെ കഴിഞ്ഞായിരുന്നു, 9:30 നമ്മുടെ ക്യാമറമാനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ സ്റ്റൈൽ, ബാക്കിൽ ഫുള്ള് നമ്മൾ കേളി ആയിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ക്രൗൺ പോർഷൻ പോലെ, ക്രൗൺ പോർഷൻ അല്ല ഇത്, ആ ഒരു ഹെഡിൻ്റെ ചെവി ഇയർ ടു ഇയർ വരെ നമ്മൾ
എന്താണ് ജിപ്സം ഫ്ലവർ വെച്ച് കൊടുത്തേക്കാർന്നു കേട്ടോ റൗണ്ടിൽ. പിന്നെ എനിക്ക് തോന്നി അവൾക്ക് ഈ ഒരു ഇതായിരിക്കും, ഒരുപാട് പോണി വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് കെട്ടിയിട്ട് പോണി വെച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ മുഖം പീക്കിരി ആയിപ്പോൾ, കുഞ്ഞായിപ്പോൾ. അപ്പോൾ ഇങ്ങനെയൊരു അഴിച്ചിട്ട് പോലെയും അതുപോലെ തന്നെ ഒരു പോണി ലുക്കും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ ലൈറ്റ് ആയിട്ടുള്ള ഒരു സ്കിൻ ടോൺ മേക്കപ്പാണ് കേട്ടോ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് പ്രൈമറൊക്കെ ഇട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഞാൻ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തില്ല, എടുത്ത ഭാഗങ്ങളൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ബുക്കിംഗ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഈ താഴത്ത് കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി, വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. ഇനി ബ്രൈഡൽ വർക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വർക്ക് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് നമ്മുടെ ഈ ഒരു മെഡിക്കൽ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് എൻ്റെ ഫസ്റ്റ് വർക്കാണ്. ഓൾറെഡി ഇവൾ നേരത്തെ ബുക്ക് ചെയ്തതായിരുന്നു കേട്ടോ. പിന്നെ ഇപ്പോൾ അത്യാവശ്യം ബുക്കിങ്ങൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്, കാരണം നവംബറിൽ നമുക്ക് വർക്കുകളൊക്കെ ഉള്ളതാണല്ലോ, ഒത്തിരി കല്യാണങ്ങളുള്ളതാണ്. കറക്റ്റ് സ്കിൻ ടോണൊക്കെ ആയിട്ട് ഞാൻ കറക്റ്റ് രണ്ട് ഷെയ്ഡ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഏത് ഷെയ്ഡാണ് അവൾക്ക് കംഫർട്ടബിൾ എന്ന് നോക്കിയിട്ട് ആ ഷെയ്ഡാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആളുടെ കൂടെ അവളുടെ കസിൻ ഉണ്ടായിരുന്നു, കസിനായിരുന്നു നമുക്ക് പിന്നെ ഗൈഡ് ചെയ്യാനുണ്ടായിട്ട്. സ്റ്റാർട്ടിങ് വരുന്നത് നമുക്ക് 8000 സിമ്പിൾ മേക്കപ്പാണ് കേട്ടോ. പക്ഷേ നമ്മൾ ആദ്യമൊക്കെ ചെയ്തേക്കണ ഒരു സ്കിൻ ടോൺ ആയിട്ടുള്ളൊരു എച്ച് ഡി ഫിനിഷിംഗ് ആയിട്ടുള്ള ഒരു ലുക്കാണ് നമ്മൾ ചെയ്തേക്കണം. ആളുടെ ഫോട്ടോസൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ എന്തായാലും അവളുടെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഫോട്ടോസൊക്കെ കിട്ടി കഴിയുമ്പോൾ നമ്മൾ മേടിച്ചിട്ട് പോസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. പിന്നെ നമ്മുടെ ഏകദേശം വർക്കും കാര്യങ്ങളൊക്കെ അതേ, ഹെയർ ഇതാണ് ബാക്കി എന്നുള്ള പോഷൻ. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ വിചാരിച്ചു അഴിച്ചിടാം, ഒരു ദുപ്പട്ട അഴിച്ചിടാമെന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു കെട്ടിയിടാം, കെട്ടിയിടുന്ന അവൾക്ക് നല്ല രസമുണ്ട്. ഞങ്ങൾ കണ്ണാടിക്ക് നോക്കി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അതും ഇഷ്ടമായി, അഴിച്ചിരുന്നേ ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും കെട്ടിയിടാം, അവൾക്ക് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് ഇങ്ങനെ തൂക്കി പിടിച്ച് നടക്കണ്ടല്ലോ. അപ്പോൾ കെട്ടിയിടാമെന്ന് വിചാരിച്ചു ദേ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഡ്രേപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഹെയറൊക്കെ നല്ല കേളി ആയിട്ട് ക്രൗൺ പോർഷനിൽ നമ്മുടെ ജിപ്സം ഫ്ലവറൊക്കെ വെച്ച് കൊടുത്ത് ഈ ഒരു സൈഡ് ലുക്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നന്നായിട്ട് ചേരുന്നുണ്ടായിരുന്നു കേട്ടോ ഒരു ലുക്ക്. പിന്നെ കൂടുതലും മേക്കപ്പ് ലൈറ്റിൻ്റെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്, അതായത് നമ്മളെടുത്ത് രാവിലെ തന്നെ ആയതുകൊണ്ട് ലൈറ്റ് ഒക്കെ കുറവായിരുന്നത് കൊണ്ട് എൻ്റെ വീഡിയോയിൽ എടുക്കുന്ന ഇതൊക്കെ ഭയങ്കര കുറവായിരുന്നു കേട്ടോ. പിന്നെ ചേട്ടന്മാർ ഫോട്ടോ എടുക്കുന്നതിന് ഞാനെല്ലാം പറക്കി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഇവളുടെ വീഡിയോ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ മേക്കപ്പ് എച്ച് ഡി ആയിട്ടുള്ള. വർക്കൊക്കെ കഴിഞ്ഞ് ഞാനും ഉച്ചയനോടും കൂടിയിട്ട് എറണാകുളം വരെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്കൊന്നും കഴിക്കാത്തതുകൊണ്ട് ഞാനും മിക്ക ഉച്ചയനോടും കൂടിയിട്ട് നമ്മൾ എറണാകുളം പോണ വഴിക്ക് ഒരു ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു കേട്ടോ. ചോറ് കഴിച്ചു. ഞങ്ങൾക്ക് എപ്പോഴും ചോറാണ്, എനിക്ക് ഉച്ചാനും അതെ കേട്ടോ, ചോറ് അല്ലെങ്കിൽ കഞ്ഞിയൊക്കെയാണ് കൂടുതലിഷ്ടം. അപ്പോൾ ഞങ്ങൾ ചോറ് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളത് ഈ ഒരു ട്രിപ്പ് ഇറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്, നമ്മൾ കൊടൈക്കനാൽ പോവാണ് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ എൻ്റെ ഫാമിലിയും കൂട്ടിയിട്ട് ട്രിപ്പ് പോകുന്നത്. അങ്ങനെ നമ്മൾ അധികം ഒന്നും പോയിട്ടില്ല എന്ന് തോന്നുന്നു, മൂന്നാറ് പോയിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്കങ്ങനെ. പക്ഷേ ഇത് നമ്മൾ ഫസ്റ്റ് ടൈം അല്ല കേട്ടോ, കൊടൈക്കനാൽ നമ്മൾ ഫസ്റ്റ് ടൈം തന്നെയാണ്. ആദ്യമായിട്ടാണ് കൊടൈക്കനാൽ പോകണേ. നമ്മൾ കഴിഞ്ഞാണ് ഊട്ടിക്ക് പോയപ്പോഴും നമ്മൾ കൊടൈക്കനാലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫുഡ് നമ്മൾ അങ്ങനെ വേറെ ഒന്നും അധികം ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ നമ്മുടെ ഈന്തപ്പഴം പിന്നെ അങ്ങനെ അല്ലറ ചില്ലറ ഫ്രൂട്ട്സ് മിക്കൂറൊക്കെ ഇടയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമാണ് കേട്ടോ നമ്മൾ വണ്ടിയിൽ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പോണ വഴിക്ക് മേടിക്കാമല്ലോ. മിക്ക ഭയങ്കര ഹാപ്പിയായി, മിക്കുവിന് ടാറ്റ പോകണ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ട് പിന്നെ അവൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. പിന്നെ നല്ല തണുപ്പ് പറഞ്ഞു. ഇപ്പോഴെന്ന് വെച്ചാൽ കൊടൈക്കനാൽ ഊട്ടി അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഭയങ്കര നല്ല കിട്ടലൻ ക്ലൈമറ്റാണ്. 30 degrees അതേപോലെ 12 degree ഒക്കെയാണ് തണുപ്പൊക്കെ വരുന്നത്. നല്ല രസമാണ് കേട്ടോ തണുപ്പത്ത്. പക്ഷേ എനിക്ക് തണുപ്പ് പറ്റത്തില്ല, ഞാൻ പുതുപ്പിൻ്റെ ഉള്ളിൽ തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി തിരിച്ചു വന്നതിന് ശേഷമാണ് ഈ വ്ളോഗ് ഇടുകയുള്ളൂ. പിന്നെ എന്താണിത്, ഞങ്ങൾ പെട്രോൾ അടിക്കുക ഫുൾ ടാങ്ക് അടിച്ചിട്ടാണ് പോയത്, കാരണം ഇവിടുന്ന് ഏകദേശം ഒരു 300 kilometers അടുത്തുണ്ട്. അപ്പോൾ നമ്മൾ പെരുമ്പാവൂരിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ 300 kilometers അടുത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫുൾ ടാങ്ക് പെട്രോളൊക്കെ അടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ പോണ വഴിക്ക് നല്ല രസമായിരുന്നു. ഓരോ സ്ഥലത്തും ഞങ്ങൾ നിർത്തി നിർത്തി ഫോട്ടോസൊക്കെ എടുത്തിട്ടൊക്കെയാണ് കേട്ടോ പോണേ. ഫോട്ടോസ് എല്ലാം നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് പൊന്മുടി ഡാമാണ് കേട്ടോ, പൊന്മുടിയിലുള്ള ഡാമാണ്. നല്ല രസമായിരുന്നു കേട്ടോ, നല്ല കാറ്റായിരുന്നു. അവിടെ കുറേ പേര് ഇറങ്ങി ഇങ്ങനെ പോകുന്നൊക്കെ ഉണ്ടായിരുന്നു, നല്ല കാറ്റും ഉണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ കുറച്ച് നേരം കറങ്ങി ഫോട്ടോസൊക്കെ എടുത്ത്, അവിടെ കുറച്ച് ചേട്ടന്മാർ മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോകാനുള്ള ഇതിലായി. നമ്മൾ വന്നത് കട്ടപ്പനയൊക്കെ കൂടി, കട്ടപ്പനയാണോ കമ്പളികണ്ഠം ഒക്കെ കൂടിയിട്ടാണ് കേട്ടോ വന്നത്. കമ്പളികണ്ഠം കട്ടപ്പനയാണോ വന്നതല്ല, നമ്മൾ അങ്ങോട്ട് പോയതാണ് കേട്ടോ കമ്പളികണ്ഠമൊക്കെ വഴി. ഇത് വന്നത് നമ്മൾ തിരുപ്പൂരൊക്കെ വഴിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും എന്തെങ്കിലും നമ്മൾ അവിടെ നിന്നൊക്കെ നടന്ന്, നമ്മളിപ്പോൾ മുകളിലായിരുന്നു പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന വണ്ടി, അപ്പോൾ അവിടെ നമ്മൾ കയറി അങ്ങോട്ട് നടന്നു വന്നു കേട്ടോ. പിന്നെ മിക്കോന് ഇതിക്കടെ ഓടിക്കളിക്കാനും നടക്കാനൊക്കെ ആയിരുന്നു ഭയങ്കര ഇഷ്ടം. മിക്കോന് എവിടെ ഇറങ്ങിയാലും ഇഷ്ടമായിരുന്നു കേട്ടോ. ഞങ്ങളവിടെ ഈ സാധനം കണ്ടു കേട്ടോ, ഇതിന് എന്താ പേര് പറയണേ,
എങ്ങനെയെന്നറിയില്ല, പക്ഷേ ഇങ്ങനെ ഊതിയ പറക്കുന്നത്, അപ്പൂപ്പൻ താടി, അപ്പൂപ്പൻ താടിയല്ല കേട്ടോ, ഊതിയ ഇങ്ങനെ പറക്കുന്നൊരു സാധനമാണ്. നല്ല രസമുണ്ട് കേട്ടോ ഊതി കഴിഞ്ഞാൽ. ഇതൊക്കെ പണ്ട് കുഞ്ഞിലെ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ പോകുമ്പോൾ എങ്ങാണ്ട് ഊതിയതാണ്. പിന്നെ ഇപ്പോഴാണ് ഊതിയിട്ട് ഊതിയിട്ട് പോകുന്നുണ്ടായിരുന്നില്ല, എൻ്റെ ഊതലിൻ്റെ കാറ്റിട്ട് ശക്തി പോരാന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ അടുത്ത ഒരു സ്ഥലത്തെത്തി, ഏകദേശം എന്താ ഹൈ റേഞ്ച് ഏരിയയിലോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഫുൾ ഏലത്തോട്ടായിരുന്നു കേട്ടോ. രാജക്കാടൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ ഇറങ്ങി. ഫുഡ് നമ്മളെടുത്തത് നമ്മുടെ അപ്പം ഉണ്ടായിരുന്നു, പിന്നെ പൊറോട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മൾ ഇറച്ചിക്കറി വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ. അപ്പം ഇറച്ചിക്കറി ബോത്തിറച്ചി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുടിക്കുക അല്ലെങ്കിൽ കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മളൊരു സൈഡിൽ ഇറക്കിയിട്ട് നിർത്തിയിട്ടാണ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്പേസ് ഒക്കെ കണ്ടിട്ട് അവിടെ നിന്ന് കഴിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടാണ്. അപ്പോൾ ഉച്ചത്തെ ഭക്ഷണം നമ്മൾ അങ്ങനെയായിരുന്നു. അപ്പോൾ കഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ അങ്ങോട്ട് പോയത്. അപ്പോൾ എല്ലാവർക്കും ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഇച്ചാനും ഞാനും ഇച്ചാനും മിക്കും ബേസിലും പപ്പയും മമ്മിയൊക്കെ എല്ലാവരുമായിട്ട് ഇരുന്നാണ് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് പിന്നെ പോന്നു കേട്ടോ. അവിടെ നിന്ന് ഏകദേശം കുറച്ചും കൂടി ഉണ്ടായിരുന്നു. ഏലത്തോട്ടമൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. ഏലത്തോട്ടം നല്ല ഒത്തിരി ഉണ്ടായിരുന്നു, ഒത്തിരി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഉണ്ടായിരുന്നു. നമ്മളിതിന് മുമ്പ് ഈ സൈഡിൽ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. പിന്നെ ഇതേ മിക്കോനെ ഇരുത്തി ഞങ്ങൾ ഇതേ വിൻ്റെ കയറി പോകാറായി. അപ്പോഴേക്കും മിക്കു ഓരോ കുസൃതി, മിക്കുവിൻ്റെ കുസൃതിയായിരുന്നു ഇവിടെ നിന്ന് അവിടെ വരെ, അവിടെ നിന്ന് ഇവിടെ വരെ കുസൃതിയോ കുസൃതിയായിരുന്നു കേട്ടോ. അവനുള്ളതുകൊണ്ട് നമുക്ക് സമയമൊക്കെ ഒരുപാട് എന്താ പറയുക നീണ്ടു നീണ്ടിങ്ങനെ പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല രസമായിരുന്നു. അപ്പോൾ എല്ലാവരുടെ മടിയിലും മാറി മാറി, ഈ ഡ്രൈവർ സീറ്റിൽ മാത്രം മിക്ക് പോയിട്ടില്ല, ബാക്കി എല്ലാവരുടെ മടിയിലും പോയിട്ടുണ്ടായിരുന്നു. അതായത് ബേസിലെ വണ്ടി ഓടിക്കുകയതുകൊണ്ട് അവൻ്റെ കൈ പോയില്ല, ബാക്കിയുള്ളവരുടെ എല്ലാവരുടെ മടിക്കടിക്കണം മാറി മാറി സർക്യൂട്ട് അടിച്ച് നടക്കുമായിരുന്നു കേട്ടോ മിക്കു. പിന്നെ നോക്കിയപ്പോൾ ഈ കോടയൊക്കെ വന്നു തുടങ്ങി, മഞ്ഞൊക്കെ ആയി. അപ്പോൾ നോക്കൂ ഓഫ് ഡേക്ക് നല്ല കോടയാണ്, നല്ല രസമാണ് കേട്ടോ അവിടുത്തെ കോടയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ചെറുതായിട്ടൊന്ന് മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു, മഴയല്ല ഒരു പൊടിമഴ പോലെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. കോട കാണാൻ നല്ല രസമായിരുന്നു, നല്ല തണുപ്പുമായി തുടങ്ങി കേട്ടോ. നമ്മൾ കയറി ചെല്ലുന്തോറും തണുപ്പായിരുന്നു. ഒരു ഏകദേശം ഒരു ഹൈ ആയിട്ടുള്ള സ്ഥലത്താണെന്ന് തോന്നുന്നു, അതായത് കൊടൈക്കനാൽ ആയിരിക്കുമല്ലോ, എന്നാലാണല്ലോ കോടയൊക്കെ വന്ന് ഒരു ഇതാവുകളും. അപ്പോൾ പോണ വഴിക്കൊക്കെ കാണാൻ നല്ല മലനിരകളും അതുപോലെ തന്നെ കാർമികൊക്കെ കാണാൻ വേണ്ടിയിട്ടൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ. പണ്ടൊക്കെ ഞാൻ ഇതുപോലെ വീഡിയോ ഒക്കെ ഇടായിരുന്നു. പിന്നെ നമ്മൾ തമിഴ്നാട് ആ ഒരു ഇതിലോട്ട് എടുത്തു കഴിഞ്ഞപ്പോഴേക്കും ഇതുപോലെ വലിയ വലിയ മാങ്ങയൊക്കെ ഇരിക്കണാണ്ടും, മാങ്ങ കണ്ടതല്ലേ എന്ന് വിചാരിച്ച് നമ്മളത് മേടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 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 കിലോ മാങ്ങയ്ക്ക് 100 രൂപയോ 150 രൂപയോ കണ്ടാ പറഞ്ഞ് നമ്മളെന്തായാലും ഒരു മാങ്ങ മേടിക്കുക. പിന്നെ അവിടെ ഇളന്തപ്പഴം ഇരിപ്പുണ്ട്, ഇളന്തപ്പഴം എനിക്കിഷ്ടമില്ല, ഇളന്തപ്പഴം പപ്പ മേടിച്ചായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇതാണ് മേടിച്ചത്, ഞാൻ മാങ്ങ ആണ് മേടിച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ, അധികം പുളിയില്ല, എന്നാൽ അധികം മധുരമില്ല, മധുരമൊന്നുമില്ല, പുളിയില്ല, ഒരു ഒരു പേരക്ക മാങ്ങയൊക്കെ പോലെയില്ലേ അതുപോലെയൊക്കെ ഉണ്ടായിരുന്നു. നല്ലായിരുന്നു, എനിക്കിഷ്ടമായി. അതിനകത്ത് മുളക് പൊടിയൊക്കെ ഇട്ട് തന്നു കേട്ടോ, മുളക് പൊടി നമ്മുടെ ഉപ്പൊടിയൊക്കെ ഇട്ടിട്ട് തന്ന മുറിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇളന്തപ്പഴം എന്താ വില എന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഒരു കുഞ്ഞു പട്ടിക്കുട്ടി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ, അപ്പുറത്ത് അവനെ അത് കണ്ടിട്ട് ചിരിക്കണിയാണ്. പിന്നെ കരിക്കൊക്കെ ഉണ്ടായിരുന്നു, വേണമെന്നുണ്ടെങ്കിൽ കരിക്കൊക്കെ കുടിക്കാം. പിന്നെ ഞങ്ങൾ മാങ്ങ കഴിച്ചു, മാങ്ങ ഉപ്പും മുളക് പൊട്ടി കഴിച്ച് തന്നെ നല്ല ടേസ്റ്റാണല്ലോ. പിന്നെ ഇതേ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പാടൊക്കെയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു പാടത്തിൻ്റെ അതായത് ഓരോ പാട്ടത്തിനെടുത്തിങ്ങനെ നമ്മൾ കൃഷിയൊക്കെ ചെയ്യില്ല, അതിന് വേണ്ടിയിട്ട് ഇട്ടേക്കണേയായിരിക്കും എന്ന് തോന്നുന്നു. ഞാൻ അടുത്ത സ്ഥലത്ത് നിർത്തി കഴിഞ്ഞപ്പോൾ ഇതേ പഴുത്ത വാങ്ങിയിട്ടായിരുന്നു, പക്ഷേ ഇവിടെ വില കൂടുതലായിരുന്നു കേട്ടോ, 150 രൂപയാണ് പറഞ്ഞായിരുന്നേ. പിന്നെ അത്രയ്ക്കുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല, കാരണം മറ്റോടത്തായിരുന്നു കുറച്ചുകൂടി നല്ലത്. പിന്നെ ഞങ്ങളിത് ഈ അടുത്തൊരു സ്പോട്ടിൽ കാണാൻ ഭംഗിയുള്ള ഒരു സ്പോട്ടിൽ കൊണ്ടുപോയി നിർത്തി, നല്ല ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഇവിടെ, ഫുള്ള് ഫോറസ്റ്റാണ് തോന്നുന്നു, മുഴുവൻ കാട് പിടിച്ച് പോലെ കാണുന്നത്. അപ്പോൾ പിന്നെ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ കുരങ്ങന്മാർ അയ്യോ, ഇവിടുത്തെ കുരങ്ങന്മാർ ഭയങ്കര അഗ്രസീവായിരുന്നു. കാരണം നമ്മൾ പോണ വഴിക്കൊക്കെ നമ്മൾ വണ്ടി എങ്ങാനും സ്ലോ ചെയ്ത് അപ്പോഴേക്കും ഊട്ടി വരുവാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ ഭക്ഷണമൊക്കെ ഇട്ട് കൊടുത്ത് ശീലിപ്പിച്ചത് കൊണ്ട് അവർ ഭക്ഷണം മേടിക്കാൻ വേണ്ടി നമ്മളെ ചിലപ്പോൾ ഉപദ്രവിച്ചാൽ അതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങനെ അധികം നിർത്തിയൊന്നുമില്ല. പിന്നെ നമ്മളിത് പോണ വഴിക്ക് കുതിരേനെ കണ്ടു. അപ്പോൾ ഒരു ചേട്ടൻ്റെ കുതിരയാണ് കേട്ടോ, എനിക്ക് തോന്നുന്നു അതിനകത്ത് അവർ കൊണ്ടേ നടക്കുന്ന അതായത് ഫുഡും കാര്യങ്ങളും അല്ലെങ്കിൽ അതിനെ ചുമക്കാൻ വേണ്ടിയിട്ട് കൊണ്ടെടുക്കണം, ഒന്നെങ്കിൽ കോവർക്കഴുത് അല്ലെങ്കിൽ കുതിര, ഏതാണെന്ന് കറക്റ്റായിട്ട് മനസ്സിലായിട്ടില്ല. എന്തായാലും നിങ്ങൾക്കറിയാം എങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് തരാം. എനിക്കിത് കുതിരയാണോ, കൊടൈക്കനാൽ കാണുന്നതെല്ലാം കോവർക്കഴുതിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോണ വഴിക്കൊക്കെ നമ്മളിങ്ങനെ കോട നോക്കിയായിരുന്നു കേട്ടോ പോകുന്നത്. അടുത്ത സ്ഥലത്തെത്തിയപ്പോൾ നമ്മളിത് ഈ ചായ കുടിക്കാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കിയപ്പോൾ ഇത് അവിടെ ഇഷ്ടംപോലെ പട്ടിക്കുഞ്ഞുങ്ങൾ, പട്ടിക്കുഞ്ഞുങ്ങളല്ല കുറേ പട്ടികളുണ്ടായിരുന്നു, തിരുവനായ്ക്കളാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഞങ്ങൾ ബിസ്ക്കറ്റൊക്കെ കൊടുത്തു. പിന്നെ അവർ ഞങ്ങളുടെ അടുത്തുനിന്ന് പോകുന്നുണ്ടായിരുന്നില്ല, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സർക്യൂട്ട്, അവിടെ നിന്ന് അവർ കൊടുക്കും ഞങ്ങൾ ഇവിടെ നിന്ന് കൊടുക്കും, സർക്യൂട്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ ഇത് രണ്ട് ഇതും കോവർക്കഴുതിയാണ് തോന്നുന്നു, കുതിരയുടെ ഒരു ലുക്കില്ല കേട്ടോ, ഇത് കോവർക്കഴുതിയുടെ ഒരു ലുക്കാണ്. ബാക്കിൽ നിന്ന് കാണിച്ചു തരാം, അത് ഇപ്പുറത്തൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടുത്തെ ആൾക്കാർ കൂടുതലും
യൂസ് ചെയ്യുന്ന വാഹനമായിട്ട് ഒക്കെ യൂസ് ചെയ്യുന്നതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ കോവർക്കരുതിയൊക്കെ. ഇത് കുതിരയാണ് കോവർക്കരുതിയാണോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ഒരു കൺഫ്യൂഷനിൽ നിൽക്കണം. ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടെങ്കിൽ പിന്നെ എന്നെ ഇട്ട് പൊങ്കാല ആടുമല്ലോ അതുകൊണ്ട്. അപ്പോൾ എനിക്കത് മനസ്സിലാവണില്ല കേട്ടോ. നമുക്കിങ്ങനെ പെട്ടെന്ന് അവരുടെ ആ ഒരു മുടി ശൈലിയൊക്കെ കാണുമ്പോൾ മനസ്സിലാകത്തില്ലല്ലോ. പിന്നെ അടുത്ത് നമ്മൾ പോണ വഴിക്ക് ഒരു വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ടായിരുന്നു. അതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ കണ്ടും, അതുപോലെ ഇഷ്ടംപോലെ വെള്ളച്ചാട്ടങ്ങളൊക്കെ കണ്ടും. അടുത്തിരിക്കണേ ആയിരുന്നു പുതിയ പുതിയ വെള്ളച്ചാട്ടം കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ടെങ്കിലും നമ്മൾ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചവിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്ന് കുറച്ചു നേരം കണ്ട് ആ വെള്ളമൊക്കെ പോകുന്നൊക്കെ ഒന്ന് കണ്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അവിടെ വന്നപ്പോഴേക്കും നമുക്കൊരു ചെറിയൊരു പൊടിമഴ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിതേ കൊടൈക്കനാൽ എത്തി. കൊടൈക്കനാൽ എത്തിയപ്പോഴേക്കും മുഴുവൻ കോടയാണ് ഗൈസ്. ഇവിടെ ഭയങ്കര 13-14 degrees തണുപ്പൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ നല്ല കോടയായിരുന്നു. ഇതിൻ്റെ ബാക്കിയുള്ള കുറേ വീഡിയോസ് ഉണ്ട്, അതൊക്കെ പുറകെ വരുന്നതായിരിക്കും. നല്ല കിട്ടില്ലൻ വ്യൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്.